ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈറ്റ്സുമായി പങ്കുവെക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ വാർത്താ ആപ്പ്. വണ്ണം കൂടുതലല്ലേ ചേച്ചി എന്നുള്ളതൊക്കെ വളരെ മാന്യമായ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും വലിയ വലിയ ചോദ്യങ്ങളാണ് ഞാൻ നേരിട്ടിട്ടുള്ളത്. ബിഗ് ബോസ് മലയാളം സീസണെ കുറിച്ച് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് അശ്വതി എന്നുള്ള ആ അക്കൗണ്ടിൽ നിന്ന് അശ്വതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ റിവ്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും തന്നെയാണ്. കാരണം ഒരു പ്രേക്ഷക കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അത് ഞാൻ കുത്തിക്കുറിച്ചു എന്നുള്ളതേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തേന് അങ്ങനെ സീസൺ ടൂവിന് ഞാൻ അങ്ങനെ ഡെയിലി റിവ്യൂ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സപ്പോർട്ട് ചെയ്ത് എന്റെ സുഹൃത്തുക്കളെ എല്ലാം ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ വേറൊരു വ്യക്തിയായിരുന്നു ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കളിയാക്കലുകൾ, ഇഷ്ടം പോലെ കളിയാക്കലുകൾ അത് അന്ന് എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. പക്ഷെ മെലിഞ്ഞു കഴിഞ്ഞ് ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് ഞാൻ അവരുടെയൊക്കെ തന്നെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. യഥാർത്ഥ വിജയിയെ വോട്ടിംഗിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് അശ്വതിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് പോലുമില്ല. എനിക്ക് വോട്ടിംഗിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്, വിജയിയെ കണ്ടെത്തുന്നത് എന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. നമസ്കാരം എല്ലാ ഇന്ത്യ ഗിൽസ് പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാള ടെലിവിഷൻ സീരിയലിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന അഭിനേത്രിയാണ്. കുങ്കുമപ്പൂവിലും അൽഫോൺസാമയിലും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച അശ്വതി. അശ്വതി ഇപ്പോൾ എവിടെയാണെന്നുള്ളതും അതുപോലെ തന്നെ അശ്വതിയുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് താല്പര്യമുണ്ട്. അപ്പോ അശ്വതിയുടെ തന്നെ ചോദിക്കാം, അശ്വതി ഇപ്പോൾ എവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്, എന്താണ് വിശേഷങ്ങൾ? ഞാൻ UAE-യിലാണുള്ളത്. 2010 കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ട് സെറ്റിലായതാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഷൂട്ടിന്, കുങ്കുമപ്പൂവിനാണെങ്കിലും അതിനുശേഷം മനസ്സറിയാതെ എന്ന് പറഞ്ഞ ഒരു സീരിയലൂടെ ചെയ്തു. ഇവിടെ നിന്നായിരുന്നു ഞാൻ പോയി വന്നുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ഇവിടെ ഒരു കമ്പനിയിൽ IT മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ട് മക്കളാണ്, രണ്ട് പെൺകുട്ടികൾ. ഒരാൾ ജൊഹാന ജെറിൻ, മൂത്താള്. രണ്ടാമത്തെ ആൾ ബ്രിയാന ജെറിൻ. മൂത്താളിപ്പോൾ 4th സ്റ്റാൻഡേർഡിലേക്ക് കയറി, രണ്ടാമത്തെ ആളിപ്പോൾ UKG-യിലേക്കും കയറി. അങ്ങനെ സന്തുഷ്ട കുടുംബം ഇങ്ങനെ പോകുന്നു. മക്കളിപ്പോൾ നാട്ടിലാണുള്ളത്. ഈ കൊറോണയുടെ സമയമായപ്പോൾ അവരെ നാട്ടിലോട്ട് വിട്ടതാണ്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവരും. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. സമൂഹ മാധ്യമങ്ങളില് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിനെ അതിജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ അശ്വതിയുടെ ഒരു കാര്യത്തില് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നിട്ട് കൂടി അതിനെയൊക്കെ തന്നെ അശ്വതി തരണം ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു തരണം ചെയ്യൽ സാധിച്ചത്? അതിനെ എങ്ങനെ കാണുന്നു ഈ സമൂഹ മാധ്യമങ്ങളിലെ, പ്രത്യേകിച്ച് നെഗറ്റീവ് വാർത്തകളെ? സമൂഹ മാധ്യമത്തിലെ നെഗറ്റീവ് കമന്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒക്കെ ആയിരുന്നപ്പോ, ഏകദേശം 2012 ആയപ്പോഴും എന്റെ പേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പേജിൽ ഞാൻ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രയാസമായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ദിവസം തന്നെ ഞാൻ ചിലപ്പോൾ ആ ഒരു ഇത് ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അതിനെ അതൊരു സില്ലി ആക്കി എടുക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതൊരു ഇതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ സില്ലിയാക്കി ചെടുത്ത് അതിനെ ശരിക്കും പറഞ്ഞാൽ എന്നെ അതിൽ മാറ്റി ഒരു ബോൾഡ് ആക്കിച്ചെടുത്ത്, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും യേശില്ല എന്നുള്ള രീതിയിൽ ആക്കിച്ചെടുത്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും കണ്ടു കഴിഞ്ഞാലൊന്നും ഞാൻ അതിന് പറ്റിയതായിട്ടുള്ള രീതിയിൽ പിന്നെ മറുപടി ഞാൻ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കാതെ എന്നാൽ ഒരു ഹ്യൂമർ മട്ടിൽ തന്നെ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു തുടങ്ങി. പിന്നെ അച്ചായൻ പറഞ്ഞതുപോലെ മിക്ക ഈ കമന്റ് ഇടുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്കും സ്വന്തമായ ഒരു മുഖവും സ്വന്തമായ ഒരു പേരും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കമന്റ് ഇടുന്നതിനെ നമ്മൾ എന്തിനാ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നതെന്നുള്ളതൊക്കെ അച്ചായൻ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അല്പം ശരീരത്തിന് വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം തന്നെ ഒരു തോന്നലുണ്ടാകുന്ന കാര്യമുണ്ട്, കാരണം എനിക്ക് വെയിറ്റ് കൂടുതലാണ്, അത് എങ്ങനെയെങ്കിലും കുറയ്ക്കണം, അങ്ങനെ ഒരു തോന്നലുണ്ടാകാറുണ്ട്.
അശ്വതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി ദുബായിൽ സെറ്റിൽ ആയതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികമായിട്ടും വണ്ണം വെച്ച് വന്നു. അപ്പം അല്പം വണ്ണമുണ്ട് എന്ന് എല്ലാവരും പറയുന്ന രീതിയിലേക്ക് വന്നിട്ട് പെട്ടെന്നായിരുന്നു ഒരു ചേഞ്ച് ഓവർ വന്നത്. ആ ഒരു മേക്ക് ഓവർ വന്നത് കുറേ കിലോ കുറേ ഭാരം കുറച്ചുകൊണ്ട് അശ്വതി വീണ്ടും രംഗപ്രവേശം ചെയ്യുകയാണ് ചെയ്തത്. അശ്വതി, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അതിനുവേണ്ടി നടത്തിയത്? എങ്ങനെയാണ് ഇത്രയും ഭാരം കുറച്ച് സമയങ്ങൾ കൊണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അശ്വതി ആ ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്തു? എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു തയ്യാറെടുപ്പുകൾ? വണ്ണം കൂടുതലല്ലേ ചേച്ചി എന്നുള്ളതൊക്കെ വളരെ മാന്യമായ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും വലിയ വലിയ ചോദ്യങ്ങളാണ് ഞാൻ നേരിട്ടിട്ടുള്ളത് ഈ വണ്ണം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അത് വണ്ണം വെക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം തന്നെയാണ് ഞാൻ കൂടുതൽ വണ്ണം വെച്ച് തുടങ്ങിയത്. അതെനിക്കതൊരു പ്രശ്നമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴും ഒന്നുകൂടെ തീർക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാൻ നല്ലൊരു ഫുഡി ആയിരുന്നു. എനിക്ക് കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സിനോടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രിയം ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ വണ്ണമാണ് എന്നുള്ളത് ഇനിയിപ്പോൾ കളിയാക്കി കഴിഞ്ഞാൽ തന്നെ ആ ദേഷ്യത്തിന് ഞാൻ വീണ്ടും കുറച്ചധികം ഫുഡ് കഴിക്കുക എന്നുള്ളതല്ലാതെ എന്നാൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നും നാളെ മുതൽ ഇത് എക്സസൈസും കാര്യങ്ങളും എല്ലാം തുടങ്ങണം, വണ്ണം കുറയ്ക്കണം എന്ന് ഒരിടയ്ക്ക് തോന്നി. അതുകൊണ്ട് അച്ഛാ എനിക്ക് ഇന്ന് ഫുൾ ഫുഡ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് ഇന്നത്തോടെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നാളെ മുതൽ ഫുൾ ഡയറ്റിൽ കയറുകയാണെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം കഴിക്കാവുന്നതിൻ്റെ മാക്സിമം എല്ലാ പിജ്ജയാണെന്നുണ്ടെങ്കിലും ബർഗർ ആണെന്നുണ്ടെങ്കിലും എല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും മടി പിടിച്ചിട്ട് ഇരുന്നിട്ടുള്ളൊരു സമയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ എനിക്ക് ഒരു ഡയറ്റ് പറഞ്ഞിരുന്നത്, നീ ഇതൊന്ന് ചെയ്തു നോക്ക്, നീ അറ്റ കൈക്ക് നീ ഇങ്ങനെ വിട്ടു നിന്നെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പിടിച്ച് വലിച്ച് സത്യം പറഞ്ഞ് ഹീറോ ഡയറ്റിലിട്ടത്. അപ്പോഴും എനിക്ക് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിത് തുടർന്നു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഞാൻ മെലിയും എന്നുള്ളതൊന്നും ഇല്ല. അപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് ഏകദേശം 105-109 ആ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയറ്റ് ചെയ്ത് തുടങ്ങി, ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങി. ചേഞ്ചസ് വന്നു തുടങ്ങിയപ്പോൾ എനിക്കും ഒരു ഇഷ്ടമൊക്കെ വന്നു, ഡയറ്റ് ചെയ്ത് ഇത് കൊള്ളാലോ സംഭവം എന്നുള്ളൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയ സമയത്താണ് ഇവിടെ മാരത്തോൺ വന്നത്, അബുദാബി മാരത്തോൺ വന്നത്. അപ്പോൾ അതെനിക്ക് 5 കിലോമീറ്റേഴ്സ് ഓടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഇഷ്ടം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അതിന് പേര് കൊടുത്തു. പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ആ ഒരു മാസം മുന്നേ വിത്ത് ഈ ഡയറ്റ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഡെയിലി മോർണിംഗ് ഒരു 7 to 9:30-10 o'clock വരെ 5 kilometers ഓടാൻ പോകുമായിരുന്നു. ഓടാനും ജോഗിങ്ങിനും വാക്കിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലപോലൊരു വെയിറ്റ് ലോസ് ഉണ്ടായി. ഇപ്പം ഏകദേശം ഞാനൊരു 2 years ആയി ഞാനിപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഇത് ചെയ്തു തുടങ്ങിയിട്ട്. ഇപ്പോൾ ആ ഒരു വലിയ ഹ്യൂജ് വെയിറ്റിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി ഏകദേശം ഇപ്പോൾ ഒരു 72 നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഇന്ന വെയിറ്റിൽ എത്തിയിട്ട് എനിക്ക് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് ഞാൻ ഇപ്പം ഇതുവരെയും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിലേക്കുള്ള പാതയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കളിയാക്കലുകൾ, ഇഷ്ടം പോലെ കളിയാക്കൽ കിട്ടും. അത് അന്ന് എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. പക്ഷെ മെലിഞ്ഞു കഴിഞ്ഞ് ഞാൻ അവരുടെ ഒക്കെ തന്നെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. വീടിന് കട്ടില് വെക്കാലോ എന്നുള്ള രീതിയിൽ വരെയുള്ള തമാശകൾ വരെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ആ ഒരു സൈസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ണമുള്ളവർ കളിയാക്കല് കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടെന്ന് എനിക്കിപ്പോൾ അവരോട് ഞാൻ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റിയെങ്കിൽ ലോകമടിച്ചതാണ്, ഞാൻ ഉള്ളത് തുറന്നു പറയണം, ഞാൻ ലോകം മടിച്ചതാണ്. എനിക്ക് ഭയങ്കര മടിയുടെ അങ്ങേയറ്റമുള്ളവളായിരുന്നു ഞാൻ. എനിക്ക് ഇത്രയും ചെയ്ത് എനിക്ക് കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും. ബിഗ് ബോസ് മലയാളം സീസണെ കുറിച്ച് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് അശ്വതി എന്നുള്ള ആ അക്കൗണ്ടിൽ നിന്ന് അശ്വതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എങ്ങാനും അശ്വതിയുടെ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വളരെയധികം
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും തന്നെയാണ്. പലപ്പോഴും ഞാനത് കമന്റുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. അശ്വതി, അപ്പോൾ ഈ ഒരു താഴെ വരുന്ന കമന്റുകൾ എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. ചേച്ചി എന്തുകൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു, ചേച്ചി എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ താഴെ നെഗറ്റീവ് കമന്റുകളും വരാറുണ്ട്. അങ്ങനെ നെഗറ്റീവ് കമന്റുകളൊക്കെ വരുമ്പോഴേക്കും ഇത്രയും കൃത്യമായി വിലയിരുത്തി അശ്വതി ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർ അതിനെ വിമർശിക്കുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് കമന്റ് വരുന്നതുകൊണ്ട് അശ്വതിക്ക് വിഷമം തോന്നാറുണ്ടോ? ബേബി റിവ്യൂ അതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ തുടക്കം തൊട്ട് തന്നെ പറയേണ്ടി വരും. ബേബി സീസൺ 1 ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സീസൺ 2 അത് ഞാൻ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു റീസണിലാണ് ഞാൻ ബേബി 2 കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലായിരുന്നില്ല. ആ ഒരു ഗെയിമിനെ കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു തുടങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റഡായി. അപ്പം ഞാൻ ഒരു സത്യം പറഞ്ഞ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളൊരു രീതിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു പ്രേക്ഷക കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അത് ഞാൻ കുത്തിക്കുറിച്ചു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യത്തേന് അങ്ങനെ സീസൺ 2 ഞാൻ അങ്ങനെ ഡെയിലി റിവ്യൂ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളെയല്ല ഞാനന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിലെ വേറൊരു വ്യക്തിയായിരുന്നു ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എന്തെങ്കിലും പോസ്റ്റ് എന്തെങ്കിലും ആ ഒരു എപ്പിസോഡിൽ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ആ ഒരു പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും സുഹൃത്തുക്കൾ അതിനകത്തുണ്ടെങ്കിലും ഞാൻ അവരെ വ്യക്തി ആയിട്ടല്ല കണ്ടത്, അതിൽ ഗെയിമേഴ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ഒരു റിയാലിറ്റി ഷോവിനോട് എനിക്കൊരു ഇഷ്ടമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ സീസൺ 3 വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എനിക്ക് അതൊരു നമുക്കൊരു നേരം പോക്കാണ് ആ ഒരു കാണുന്നത്. അപ്പോൾ ഞാൻ സീസൺ 3 വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൻ്റെ എന്തെങ്കിലും കാണുന്നത് എനിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സീസൺ 3 ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരു റിവ്യൂ പോലെ ജസ്റ്റ് ഒന്ന് ഡെയിലി റിവ്യൂ ഇടാം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ഹസ്ബൻഡുമായിട്ട് അച്ഛനുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ചെയ്തു, അതിനെന്താ കുഴപ്പമൊന്നുമില്ല, നീ ചെയ്ത് നോക്ക്, പിന്നെ ചിലപ്പോൾ നെഗറ്റീവ്സ് വരാൻ അറിയാലോ നിനക്ക്. ഞാൻ പറഞ്ഞു ഇല്ല ചേ, എനിക്ക് പഴയ പോലെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എന്ത് വന്നാലും ഞാൻ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ട് ഞാനത് എടുത്തോളാം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റിവ്യൂ തുടങ്ങുന്നത്. അപ്പോൾ പലരും വിചാരിച്ചു ഞാൻ ഇന്നാളുടെ പി ആർ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇന്നാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അന്നത്തെ ഇപ്പോൾ ഡേ 1 തൊട്ട് 95th എപ്പിസോഡ് വരെ ഞാൻ മുടങ്ങാതെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഡൗട്ടോടെയാണ് ഞാൻ ഇട്ടത്. കാരണം ഒരുപാട് വലിയ വലിയ ആൾക്കാർ എന്താ പറയുക ഈ റിവ്യൂ ഒക്കെ ചെയ്ത് തഴമ്പിച്ചവരൊക്കെ യൂട്യൂബിൽ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ എഴുതിയുണ്ടാക്കി വരുമ്പോൾ എത്ര പേരെ അക്സെപ്റ്റ് ചെയ്യും, കൂടിപ്പോയാൽ ഒരു 10 ലൈക്കൊക്കെ കിട്ടുമായിരിക്കും, ആ കുഴപ്പമില്ല തുടക്കമല്ലേ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് പേര് അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് അത് ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അവർക്കൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുകയാണ്. കാരണം ഞാൻ എനിക്ക് എന്ത് തോന്നുന്നു, ഞാൻ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കലാണ് ഞാനിത് എഴുതുക. ചില സമയത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ വരും, അത് കമൻസിൽ വന്ന് എനിക്ക് തിരുത്തി തരും, ഒരുപാട് പേര് എനിക്ക് തിരുത്തി തരും. പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട്, അതിപ്പോൾ ഏത് ലാലേട്ടിൻ്റെ പോസ്റ്റിനെ വരെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ കിടന്നിട്ട് അയ്യോ എന്നെ നെഗറ്റീവ് പറഞ്ഞേന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചില കമൻസുകൾക്ക് ഞാൻ ഒരു ഹ്യൂമർ കലർത്തി തന്നെ തിരിച്ച് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, അവരെ അധികം വേദനിപ്പിക്കാതെയും. എന്നാൽ പറയേണ്ട ഒരു മറുപടി ആ ഒരു രീതിയിൽ ഞാൻ കൊടുത്ത് ഞാൻ ഇത് ചെയ്യാറുണ്ട്. പലരും അതിനകത്തെ മെയിൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എഴുതി തരുന്നുണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ്, പിന്നെ അതുപോലെ ഞാൻ ഇന്നാൾക്ക് മാത്രമായിട്ടാണ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്നത്. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഡേ 1 എന്ത് കണ്ടു അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതുക. പിറ്റേ ദിവസം ഇപ്പോൾ ഡേ 1 നന്നായിട്ട് എഴുതിയവർ രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ മോശമായിരിക്കും, ആ മോശം ഞാൻ അങ്ങ് എടുത്ത് എഴുതും. പിന്നെ അതിൽ കണ്ടസ്റ്റൻസിനെ അങ്ങനെ ഞാൻ വലിച്ച് കീറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ അവരെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ അവരെ എന്താ പറയുക ഇത് താറടിച്ചിട്ടില്ല. അവരിലെ ഗെയിമറിനെയാണ് ഞാൻ വിമർശിച്ചുകൊണ്ടിരുന്നത്. ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും ഞാൻ വിമർശിക്കില്ല. കാരണം അവരെ അതിൽ വളരെ കുറച്ച് പേരെ എനിക്ക് നേരിട്ട് പരിചയമുള്ളൂ. പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ എന്തെങ്കിലും തുറന്നടിച്ച് എഴുതുന്നുണ്ടെങ്കിൽ തന്നെയും
ആ വ്യക്തിയല്ല, അവര് ചെയ്ത ആ അവരുടെ ഗെയിമറിനെയാണ് ഞാൻ എന്തെങ്കിലും വിമർശിക്കാറുള്ളത്. അങ്ങനെയും ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ വ്യക്തിയെ നമുക്ക് ദ്രോഹിച്ചിട്ട് യാതൊരു ഇതുമില്ലല്ലോ. അശ്വതിക്ക് ബിഗ് ബോസ് മലയാളം കാണുമ്പോഴേക്കും മനസ്സിലൊരു പ്രതീക്ഷ കാണും, ആരൊക്കെയാണ് ഫൈനലിൽ എത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ ദാ വോട്ടിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് 8 ഫൈനലിസ്റ്റുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം കോവിഡിന്റെ പ്രശ്നങ്ങൾ മൂലം ചെന്നൈയിലെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചിട്ട് അതിലൊരു വിജയിയെ തീരുമാനിക്കാൻ വേണ്ടി ആ 8 ഫൈനലിസ്റ്റും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. 8 ഫൈനലിസ്റ്റ് എത്തുമ്പോഴേക്കും ഈ ഒരു 8 പേരിലുള്ള ഈ ഒരു 8 കൂട്ടം ആൾക്കാർ അശ്വതിയുടെ മനസ്സിലുണ്ടായിരുന്നത് വേറെ ആൾക്കാരായിരുന്നു ഫൈനലിൽ വരുമെന്ന് ഉണ്ടായിരുന്നത്. ഇവരെ തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഫൈനലിസ്റ്റില്? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ ഫൈനലിലുണ്ട്. പിന്നെ ഇപ്പൊ ഫൈനൽ 5 ആയിട്ടില്ലല്ലോ. ഇപ്പൊ ലാസ്റ്റ് മത്സരിച്ച 8 പേരും ഇപ്പൊ ഫൈനലിൽ എത്തി നിൽക്കുകയാണല്ലോ. ജനങ്ങളുടെ ഒരു തീരുമാനത്തിൽ ആരാണ് വിജയി എന്ന് കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണല്ലോ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. എന്താ ആര് വിജയിയാവും എന്നുള്ളത് ഇനിയിപ്പോ വോട്ടിങ്ങിലൂടെ ആരെയാണ് ജനങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതിന് നമ്മള് കണ്ടറിയണം. ബിഗ് ബോസ് മലയാളത്തിൽ വിജയി ഉണ്ടാകുന്നത് വോട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ്. ഫൈനലിലേക്കുള്ള മത്സരങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ തടസ്സപ്പെട്ടു, പക്ഷെ വോട്ടിംഗ് ഒരാഴ്ച എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഹോട്ട്സ്റ്റാറിലൂടെ ഓപ്പണുമായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നീ നിലകളിലൊക്കെ തന്നെ ഇത് കാണുമ്പോഴേക്കും യഥാർത്ഥ വിജയിയെ വോട്ടിങ്ങിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് അശ്വതിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ട്. പലരും പറയുന്നു വോട്ടിങ്ങിലൂടെ അല്ല, അങ്ങനെയല്ല എന്നുള്ളതൊക്കെ പറയുന്നു. അതിൽ ചിലർ പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് പോലുമില്ല. എനിക്ക് വോട്ടിങ്ങിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്, വിജയിയെ കണ്ടെത്തുന്നത് എന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിവിടെ ഞാൻ UAE ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ ഞാൻ ഒരു മനസ്സിലൊരു വിജയം എനിക്കുണ്ട്. അതെന്തായാലും ഞാനിപ്പോൾ തുറന്നു പറയുന്നില്ല. ആരെയാണ് അവർ തീരുമാനിക്കുന്നത്, അത് അർഹതപ്പെട്ടത് അവർക്കാണ് എന്നുള്ളത് അവർക്ക് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ എത്തിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. അവരവരുടെ രീതിയിൽ നിന്ന് മാക്സിമം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആരും പിന്നോട്ടല്ലായിരുന്നു. ഇപ്പോൾ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അതുപോലെ കൊടുത്തിട്ടുള്ള ഏത് സംഭവങ്ങളിലും വളരെ നന്നായിട്ട് അവരാൽ കഴിയുന്നത് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ വിധി, അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ വിധി തന്നെ നടക്കുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. സീരിയൽ ലോകത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി അശ്വതി. പലപ്പോഴും പക്ഷേ ടിക്ടോക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ കുട്ടികളോടൊപ്പമുള്ളതും ഹസ്ബൻഡിനോടൊപ്പമുള്ള വീഡിയോകളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതൊക്കെ തന്നെ മിക്കവാറും വൈറലാകുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സീരിയൽ ലോകത്തേക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകുമോ? നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ അശ്വതി ദുബായിൽ നിന്ന് ഫ്ലൈറ്റില് പടയെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുമോ? പറഞ്ഞുവന്നും ചേച്ചാ പറയാ. എന്തായാലും ഞാന് ഇപ്പോ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ട് എനിക്കും തിരിച്ച് എനിക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുമല്ല, ഞാന് ഈ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് പറയായിരുന്നു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിന്നോട്, ഇനി നീ ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിന്റെ വണ്ണം കുറച്ചിട്ടേ പോയി നിൽക്കാവുള്ളൂ. ഒരു ചേഞ്ച് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഫീൽ ചെയ്യണ്ടേ? അതുകൊണ്ട് നീ വണ്ണം കുറച്ചിട്ടേ പോയി നിൽക്കാവുള്ളൂ എന്നുള്ളത് പുള്ളി എന്നോട് ഒരു 2 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനത് ഒരു സില്ലി ആയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ എന്തായാലും പുള്ളിയുടെ ആഗ്രഹവും പോലെ തന്നെ ഞാൻ എന്തായാലും വണ്ണം കുറച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റക്കിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ശക്തമായ കഥാപാത്രങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എന്തായാലും ഈ ഫീൽഡിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹവും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേര് ഈ ഒരു ഇതിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ ഒരു വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചോളാണ് ഞാൻ. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ അമ്മച്ചി മരിച്ചപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ സാധിച്ചില്ല. ഫ്ലൈറ്റ്സ് എല്ലാം അവിടുന്ന് അടച്ചിരിക്കുകയായിരുന്നു. എയർപോർട്ടെല്ലാം ക്ലോസ്ഡ് ആയിരുന്ന സമയത്തായിരുന്നു. ഞങ്ങൾക്ക് ആർക്കുമേ തന്നെ, എൻ്റെ അനിയത്തിമാരാണെന്നുണ്ടെങ്കിലും ഇവിടെയാണുള്ളത്, ആർക്കുമേ തന്നെ ഒന്ന് പോയി കാണാനോ ഒന്നിനും ഒന്ന് സംബന്ധിക്കാനോ ഒന്നിനും സാധിച്ചില്ല. അതൊരു വിഷമമായിട്ട് തന്നെ മനസ്സിൽ കിടക്കുന്നു. ഇത്രയും നേരം ഇന്ത്യ ഗിൽസ് മലയാളം പ്രേക്ഷകരോട് അശ്വതിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എന്താണ് അവസാനമായി ഇന്ത്യ ഗിൽസ് മലയാളം പ്രേക്ഷകരോട് അശ്വതിക്ക് പറയാൻ വേണ്ടിയുള്ളത്?
എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടതിന്, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇനി ദൈവം സഹായിച്ച് തിരിച്ചു വരാൻ എനിക്കൊരു സാധ്യത ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴയ ആ ഒരു സ്നേഹവും സപ്പോർട്ടും വീണ്ടും തരിക. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. തിരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുപാട് സന്തോഷം എനിക്ക് ഇന്ത്യ ഗേറ്റ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. അതിന് എൻ്റെ വഴക്കാളി സുഹൃത്തിന് ഞാൻ പ്രത്യേകം ഞാൻ നന്ദി പറയട്ടെ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ നേരിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷയുണ്ട്. നന്ദി, നമസ്കാരം.